നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി യൂണിറ്റ് നാല് പ്രകാശ കിരണങ്ങൾ. അതിലെ മൂന്നാമത്തെ പാഠം ഒരു കെട്ട് കല്യാണം, മൂന്നാമത്തെ പാർട്ടാണ്. അതിൽ താരതമ്യം ചെയ്യാം. എവിടെ യുക്തി തൻ നീരൊഴുക്ക് ആചാര പഴമതൻ മണൽക്കാറ്റിൽ ലയിപ്പിയില. ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികളാണ്. ഇന്നലെ ചെയ്തൊരബദ്ധം മൂടർ ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ. കുമാരനാശാന്റെ ചണ്ഡാല വിഷുകി നിർത്തിട്ടുള്ള വരികളാണ്. ഈ വരികളിലെ ആശയം പാഠഭാഗത്തിലെ ആശയവുമായി എങ്ങനെ താരതമ്യം ചെയ്യാം, ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ അതിന്റെ ഉത്തരം, ശ്രീനാരായണ ഗുരുവിന്റെ അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളെ പിന്താങ്ങുന്ന ആശയമാണ് ടാഗോറും കുമാരനാശാനും തങ്ങളുടെ കവിതകളിലൂടെ നൽകിയിട്ടുള്ളത്. യുക്തിയുക്തമായി ചിന്തിക്കുന്നവർക്ക് അനാചാരങ്ങളെ ആചാര പഴമയെ അംഗീകരിക്കാൻ കഴിയില്ല. സമൂഹത്തിൽ നിന്ന് ഈ ആചാര പഴമയെ ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കും എന്നാണ് ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികളുടെ ആശയം. ഇതിൽ നിന്നും അല്പം കൂടി വ്യക്തമായി കുമാരനാശാൻ തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. അനാചാരങ്ങളെല്ലാം കഴിഞ്ഞ കാലത്തിലെ അജ്ഞത മൂലമുണ്ടായ അബദ്ധങ്ങളാണ്. ഈ അബദ്ധങ്ങൾ പിന്നീട് ശാസ്ത്രമെന്നും നിയമമെന്നും ഒക്കെ വിലയിരുത്തി അനുഷ്ഠിച്ചു പോരുന്നു. ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ആവശ്യമില്ലാത്തതാണെന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ അഭിപ്രായം. ഇവ അനുഷ്ഠിച്ചില്ലെങ്കിൽ വ്യക്തിക്കോ സമൂഹത്തിനോ ഏതൊരു കുഴപ്പവും ഉണ്ടാകില്ല. അതിനാൽ പണച്ചെലവും സമയ നഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്ന അനാചാരങ്ങളെ ഇല്ലാതാക്കേണ്ടത് യുക്തിയുക്തമായി ചിന്തിക്കുന്നവരുടെ കർത്തവ്യമാണെന്ന് ഗുരു മനസ്സിലാക്കിയിരുന്നു. ഇത്തരത്തിൽ അറിവുള്ളവർ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എല്ലാം ഇല്ലാതാക്കുമെന്ന സൂചനയാണ് ടാഗോറും കുമാരനാശാനും നൽകുന്നത്. അടുത്ത് പദങ്ങൾ കണ്ടെത്താം. ചെഞ്ചുണ്ട്, ചെങ്കുപ്പായം, ഇതുപോലെ ചേർന്ന് വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി എഴുതുക. അതിന്റെ ഉത്തരം, ചെമ്മാനം, ചെങ്കനൽ, ചെമ്പനിനീർ, ചെമ്പരുന്ത്, ചെങ്കടൽ, ചെഞ്ചായം, ചെമ്പട്ട്, ചെന്താമര, ചെങ്കോൾ, ചെന്തെങ്ങ്. അടുത്ത് മാറ്റി എഴുതാം. താളമേളങ്ങൾ, താളവും മേളവും, മുകളിൽ ഉള്ളതുപോലെ താഴെ കൊടുത്ത വാക്കുകൾ മാറ്റിയെഴുതുക. കളിച്ചിരി, കളിയും ചിരിയും, ആടയാഭരണങ്ങൾ, ആടയും ആഭരണങ്ങളും, സുഖ ദുഃഖങ്ങൾ, സുഖവും ദുഃഖവും, അച്ഛനമ്മമാർ, അച്ഛനും അമ്മയും, മാതാപിതാക്കൾ, മാതാവും പിതാവും, കൈകാലുകൾ, കൈയും കാലും, പുത്രി പുത്രന്മാർ, പുത്രിയും പുത്രനും, നന്മ തിന്മകൾ, നന്മയും തിന്മയും. അടുത്ത് ശ്രീനാരായണ ഗുരു, ജാതി മത അനാചാരങ്ങൾ അത്യധികമായി നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യനെ സ്നേഹിക്കാൻ ആഹ്വാനം ചെയ്ത മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നാവണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. 1856 ആഗസ്റ്റ് മാസത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ മാടനാശാന്റെയും കുട്ടിയുടെയും മകനായി ശ്രീനാരായണ ഗുരു ജനിച്ചു. നാരായണ എന്നാണ് അച്ഛനമ്മമാർ ഇട്ട പേര്. ചെറുപ്പം മുതൽ അസാധാരണമായ ബുദ്ധി പ്രകടിപ്പിച്ചിരുന്ന നാരായണൻ പഠനത്തിൽ മിടുക്കനായിരുന്നു. സിദ്ധരൂപം, ബാലപ്രബോധനം, അമരകോശം തുടങ്ങിയ കൃതികളെല്ലാം ചെറുപ്പത്തിലെ അദ്ദേഹം ഹൃദയസ്ഥമാക്കി. പിന്നീട് സംസ്കൃതം അഭ്യസിച്ചു. ഇതിനുശേഷമാണ് കവിത എഴുത്ത് ആരംഭിച്ചത്. വിഷ്ണു സ്തോത്രം പോലുള്ള ഭക്തി പ്രധാനമായ കവിതകളാണ് ഇക്കാലത്ത് രചിച്ചത്. ശ്രീനാരായണ ഗുരു സമയം കിട്ടുമ്പോഴെല്ലാം താണജാതിക്കാരുടെ വീട് സന്ദർശിക്കുക പതിവായിരുന്നു. ഏകാന്തമായ ഇടങ്ങളിൽ ധ്യാന നിരതനായിരിക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. 1888 ഗുരു ചരിത്ര പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ഗുരു പ്രതിഷ്ഠ നടത്തിയതിനെ സവർണർ എതിർത്തു എങ്കിലും ഉചിതമായ മറുപടിയിലൂടെ അദ്ദേഹം അവരുടെ ചോദ്യങ്ങളെ നേരിട്ടു.
ജനങ്ങൾക്കിടയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന പല അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഗുരു ഇല്ലാതാക്കി. ജാതിയുടെ പേരിൽ അകന്നു കഴിഞ്ഞിരുന്ന മനുഷ്യർക്കിടയിൽ സ്നേഹം വളർത്താൻ അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു. കേരളത്തിലുടനീളം നിരവധി ആശ്രമങ്ങൾ സ്ഥാപിച്ച ഗുരുവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. 1928 ഗുരു സമാധിയടഞ്ഞു.